വയസ്സുകാലത്തും എന്തിനാണ് പണിക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന മറുപടി ഒന്നായിരിക്കും, മരുന്ന് വാങ്ങാൻ. ദൈനംദിന ചിലവുകളെല്ലാം മക്കൾ നോക്കുമെങ്കിലും തങ്ങളുടെ രോഗവിവരങ്ങൾ മക്കളോട് പറഞ്ഞ് ചികിത്സ തേടാൻ പലർക്കും മടിയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ വയോമിത്രം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്ന്, കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ വിജയകരമായി ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് ഇപ്പോൾ 24 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറാണ് ഇക്കാര്യം അറിയിച്ചത്. മരുന്ന് വാങ്ങൽ, വാഹനം, ഓഫീസ് ചെലവ്, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കാണ് 24 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതുവരെ 2,50,000 വയോജനങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കഴിഞ്ഞു. 2008 മുതൽ 2016 വരെ 8 വർഷത്തിനുള്ളിൽ 38 യൂണിറ്റുകൾ മാത്രമാണ് പദ്ധതിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 55 പുതിയ യൂണിറ്റുകൾ സ്ഥാപിച്ച് ഈ പദ്ധതി ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഓരോ ജില്ലയിലും ഒരു ബ്ലോക്കിലെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വയോമിത്രം പദ്ധതി തുടങ്ങും. പദ്ധതി പ്രകാരം വരുമാന പരിധിയില്ലാതെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും. മൊബൈൽ ക്ലിനിക്കും കൗൺസിലിംഗും മരുന്നും APL BPL ഭേദമന്യേ നൽകും. പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജന സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോമിത്രം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നു. ഇതുകൂടാതെ ആശുപത്രികളിൽ വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിന് സൗജന്യ ആംബുലൻസ് സേവനങ്ങളും ലഭ്യമാക്കുന്നു. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങൾക്കൊപ്പം ഗ്രാമീണ മേഖലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമ്പോൾ പഞ്ചായത്ത് തലങ്ങളിലുള്ള ആളുകളും ഇതിന്റെ ഗുണഭോക്താക്കളാകും. വയോമിത്രത്തിന്റെ ഗ്രാമീണ മേഖലകളുടെ ഏകോപന ചുമതല അതത് പ്രദേശങ്ങളിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ്. ഗ്രാമീണ മേഖലകളിൽ വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ ആകത്തുകയുടെ 50% തദ്ദേശ സ്ഥാപനങ്ങളും 50% സംസ്ഥാന സർക്കാരും വഹിക്കും. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് വയോമിത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 1 വർഷം 1,13,00,000 രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.